എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഇട്ടൊക്കെ മാറി നിൽക്കി ഇവിടേക്കൊക്കെ ചെയ്യും. ഇവിടെയൊക്കെ ആമ്പുകളിലെ അങ്ങോട്ടും ഇങ്ങോട്ടെ സ്കൂള് അങ്ങോട്ടും ഇങ്ങനെയൊക്കെ മാറി നിൽക്കുകയുള്ളൂ. ലൈഫിലൊക്കെ ആണെങ്കിൽ 400,000 രൂപയുടെ ഇവിടെ നിന്ന് നമ്മൾ ഈ മത്സ്യത്തൊഴിലാളികൾ പണിയെടുത്തിട്ട് വീട് വെക്കാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ ജീവിതം ഇതാണ്. എങ്ങനെയെങ്കിലും ഇതൊരു ഇതൊന്ന് പുലിമുട്ടിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. പാമ്പിൻ്റെയൊക്കെ ലേഖലി കടലിൽ കയറുമ്പോൾ പാമ്പൊക്കെ ഏത് കാലത്താണ് ഇത് വന്നത്? ഇനി അത്രയും കാലം വരെ ഞങ്ങൾ അനുഭവിക്കേണ്ടത്? ഈ കുഞ്ഞുങ്ങളെയും പേർക്ക് വീട്ടു സാധനം മൊത്തം പോയി ഞങ്ങൾ എവിടെ പോയി ജീവിക്കാനാണ്. ഇവിടെ ആദ്യം വന്ന കൂട്ടരി ഞങ്ങളോട് പറഞ്ഞു 10 ലക്ഷം രൂപ കൊടുത്താൽ മാറിക്കൊടുക്കും. ഈ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മ എവിടെ പോയിട്ട് എന്ത് ചെയ്യാനും? ആ ഭാഗത്തുനിന്ന് കടലെല്ലാം കൂടി ഇങ്ങനെ വന്നു. ഇവിടെയൊക്കെ ഒന്ന് കല്ലൊന്നുമില്ല. അത്രയ്ക്കും അകൃതമായി കിടക്കണേണ് ഞങ്ങളുടെ ജീവിതം തന്നെ കട്ടപ്പോയിട്ടായിരിക്കണത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്നൊരു കടൽ ഭിത്തി ഉണ്ടാവുമെങ്കിൽ വളരെ അതുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു ആശ്വാസം. ചെല്ലാനത്തെ കടൽക്കയറ്റത്തിന് ശമനമുണ്ടായിരിക്കുകയാണ്. എന്നാൽ ചെല്ലാനത്തിനും വടക്ക് വശത്തുള്ള കണ്ണമ്മാലി, പുത്തൻതോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്നും കടൽക്കയറ്റം രൂക്ഷമാണ്. ഏപ്രിൽ അവസാനത്തോടെ തുടങ്ങും ഇവിടുത്തുകാരുടെ ദുരിതം. പിന്നീട് ദുരിതാശ്വാസ ക്യാമ്പുകളും ബന്ധുവീടുകളുമാണ് ഇവരുടെ ആശ്രയം. ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് ബീച്ച് വരെ 7.5 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇതോടെ ചെല്ലാനക്കാരുടെ വർഷങ്ങളായുള്ള കടൽക്ഷോഭ ഭീഷണിക്ക് പരിഹാരമായിരിക്കുകയാണ്. എന്നാൽ ചെല്ലാനത്തിന്റെ വടക്ക് വശത്തുള്ള ചെറിയ കടവ്, കമ്പനിപ്പടി, കണ്ണമാലി, പുത്തൻതോട്, വേളാങ്കണ്ണി ബസാർ, ചാളക്കടവ്, മാലാഖപ്പടി എന്നീ സ്ഥലങ്ങൾ കടൽക്ഷോഭ ഭീഷണി നേരിടുന്നുണ്ട്. 2002 കടൽക്ഷോഭത്തിൽ ടെട്രോപോഡ് കടൽഭിത്തിയുള്ള ഭാഗങ്ങൾ സുരക്ഷിതമായപ്പോൾ കണ്ണമാലി, ചെറിയ കടവ് ഭാഗങ്ങളിൽ അതിരൂക്ഷമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെട്ടത്. ഓരോ വർഷവും ന്യൂനമർദ്ദ ഭീഷണി നിലനിൽക്കുന്നതിനാൽ അതിശക്തമായ കടൽക്ഷോഭമായിരിക്കും ഉണ്ടാവുക. ഈ ആശങ്കയും മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. പിന്നെ എൻ്റെ ഓർമ്മയിൽ നോക്കാനാണ് ഒരു 10-25 വർഷമായിട്ടും ഇങ്ങനെ എപ്പോഴും കയറി ഇറങ്ങി ഞങ്ങളിങ്ങനെ വീട് വിട്ടു പോവുകയും ചെയ്യും, പിന്നെയും വരും. കാക്കാലന്മാരുടെ സ്വഭാവമാണ് ഞങ്ങളുടെ ഇവിടെ തീരപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക്. വേലാടന്മാർക്കും കാക്കാലന്മാർക്കൊന്നും സ്ഥലമില്ലല്ലേ, ഇങ്ങനെ പോവുകയല്ലേ. അതുപോലെ ഞങ്ങൾ ഈ 3-4 മാസം പോകും, പോയിട്ട് പിന്നെയും വരും. അത് സ്ഥിരമാറും. ഇപ്പോൾ പിന്നെ ഇത്തിരി കൂടുതലായി. കടൽക്കാറ്റ് വരുന്ന ഞങ്ങൾക്ക് ഏപ്രിൽ മുതൽ മെയ് ജൂൺ ജൂലൈ വരെയൊക്കെ കാറ്റും കൂടും വന്നിട്ടുണ്ട്. ഇവിടെ ഈ പരിസരത്തുള്ള വീടുകളെല്ലാം മുങ്ങും. ഇനിയിപ്പോൾ ഇവിടെ ചെല്ലാനത്തുകാർക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടത്തോടും കൂടെ ഒന്ന് നിർത്തി വെച്ചിരിക്കും, ഇനി ഇങ്ങോട്ടില്ലെന്നാണ് പറയണം. അപ്പോൾ അതിൻ്റെ ഒരു വാങ്ങലൂടി ഞങ്ങൾക്ക് ഇവിടെ കിട്ടി. ഞങ്ങളിവിടെ ശരിക്കും പറയാനാണെങ്കിൽ തകർന്നു പോകുമെന്ന് തോന്നുന്നു. ഈ പ്രാവശ്യത്തെ വരവ് വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളം കയറി മുങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും കെട്ടും കഴിയൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ നോക്കും. പോകുമ്പോൾ കുറച്ച് പേർക്ക് പിന്നെ കണ്ടക്കുടി സ്കൂളിലോ കുമ്പളങ്ങിലോ എവിടെയെങ്കിലും കൊണ്ടേ അഭയം കയറി. കുറേ പേരൊക്കെ പിന്നെ വീടിൻ്റെ മേളിലൊക്കെ കയറി താമസിക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പോകും. അത് വീടുകളൊക്കെ എല്ലാം പോകും, ഉള്ള ഉപകരണങ്ങളെല്ലാം പോകും. പിന്നെയും പോയി ഇത് കഴിഞ്ഞിട്ടും വരുമ്പോൾ ഒന്നു മുതൽ രണ്ട് തുടങ്ങേണ്ടിയും വരും. എല്ലാ കൂടും പോകും. ഈ അടുത്ത മാസം പോലെ വീട്ടുപോകുന്ന സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും. ഇപ്പോഴെപ്പോഴും ഒഴുകി പോയി കഴിയുമ്പോൾ ആരും തരാമെന്നും ഉണ്ടാകില്ല. അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. ഈ കടലിൽ കയറിക്കഴിഞ്ഞാലില്ലേ, കടലിൽ കുത്തനെ ഭയങ്കരമായിട്ട് പൊങ്ങി ഞങ്ങളുടെ പെരയുടെ പുറത്തിട്ട് അടിക്കണം. പെരയുടെ പുറത്തിട്ട് അടിക്കാൻ ഷീറ്റെല്ലാം ഷീറ്റാണ് ഈ പെര. ഷീറ്റെല്ലാം പൊട്ടി എന്താണ് പെരയുടെ അകത്തോട്ട് വെള്ളം കുത്തനെ കയറി ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഇവിടെ നിന്ന് 3-4 ദിവസം വീടും മാറിപ്പോണേണ്. ഇവിടെ കിടക്കാൻ പറ്റാതെ ആകെ ബുദ്ധിമുട്ടിൽ കടിയെന്നെ. കടലിൽ വന്ന കാര്യം അപ്പം ചെല്ലാനം വരെയും ഇട്ടപ്പോൾ ഇവിടത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ണമാല. പക്ഷേ കണ്ണമാലിലോട്ട് ഇല്ലെന്നാണ് ഇപ്പം പറയേണ്ടത്. ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഇവിടെ ജീവിക്കാൻ പറ്റും. വീട്ടു സാധനങ്ങൾ മൊത്തം ഒഴുകിപ്പോയി. ഇവിടെ ആരോട് പറഞ്ഞു അന്ന് ഇങ്ങനെ വെള്ളം കയറിന് പാസ്സായെന്ന് പറഞ്ഞ് നോക്കാൻ വന്നിട്ട് അകത്തൊന്നും കയറി നോക്കിയില്ല. അകത്തൊക്കെ അല്ലേ കയറി നോക്കണം. സാധനങ്ങളും എല്ലാം പോയി, എല്ലാം പൊട്ടുവീണ്, വർക്കേരി എല്ലാം പൊട്ടുവീണിരിക്കണേന്. വാതിലെല്ലാം പോയി. അതുകൊണ്ട് നോക്കാൻ പറഞ്ഞിട്ട് അവരെയും നോക്കിയില്ല. എന്നിട്ട് വീടിനൊന്നുമില്ലെന്ന് പറഞ്ഞാൽ 5,000 രൂപ അല്ലേ ഈ 8-ാം വാർഡ് എല്ലാവർക്കും 5,000 രൂപ പാസ്സായേക്കണത്. അതെന്തിനുണ്ട്? ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വീട്ടിലുള്ള സാധനം സർവ്വതും പോയി. ഞങ്ങൾ ഇപ്പോൾ ഈ അടുത്ത പ്രാവശ്യം കയറുമ്പോൾ ഞങ്ങൾ എങ്ങാട് പോകുന്നോർത്ത് പേടിച്ച് ജീവിക്കണം. ഞങ്ങൾക്ക് ഒരു തരത്തിലും കിടക്കാൻ പറ്റണില്ല. ഷീറ്റിന് പുറത്തുകൂടെ കടലിൽ പൊങ്ങി അടിക്കണത്. തെങ്ങെല്ലാം വീടും വീട്ടിലെ സാധനങ്ങൾ മൊത്തം പോയി. എല്ലാവരും എങ്ങോട്ട് എങ്ങാടെങ്കിലൊക്കെ പോകണം. ഈ ഭാഗത്തുള്ള മൊത്തം ആൾക്കാരും കടൽ കയറുമ്പോൾ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ ആരും ഞങ്ങൾ അതിൽ ഇത് കണ്ണമാലിയിൽ ഒരു ഇതും ചെയ്യാറില്ല. താന്ന് കിടക്കണേന്ന് പേര അത് മുഴുക്കിയ വെള്ളവുമായിരിക്കും. രാത്രി പാട് നമ്മൾ അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് വേണം ഒന്ന് കിടന്ന് ഉറങ്ങണമെങ്കിൽ. എല്ലാ സാധനവും ഒഴുകി കിടക്കും പെരയിലൊക്കെ ആണെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തടയാനോ ഒന്നും ഒരാൾക്കും അതിനുള്ള ഒരു നേരവും വിലോ ഒന്നുമില്ല. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നേരിട്ട് അടിച്ചു പോകുന്ന ആളാണ്. പിന്നെ ഒരിടത്തും പോകാനുള്ള സ്ഥലമൊന്നും ഇല്ല. നമുക്കൊരു വീട് വേറൊരു വീടാണ്. ഇതിൽ പോയി താമസിക്കാൻ അങ്ങനെയുള്ള കഴിവൊന്നും ഞങ്ങൾക്കൊന്നുമില്ല. അതുകൊണ്ട് അവിടെ തന്നെ കസേര ചായച്ചിട്ട് എന്നെ അവിടെ ഇരുത്തും.
പിന്നെ എൻ്റെ കെട്ടിയാനും മകനും കൂടി ഇവിടെ നടന്ന് പാത്രമൊക്കെ എല്ലാം പിറക്കി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടൊന്ന് കൂട്ടിയെ കിടിയോ അങ്ങനെയൊക്കെ ചെയ്യും. ഒരിടത്തും പോയല്ല, പക്ഷെ പോയിട്ടും പറയുമ്പോൾ കുടുംബം ഉണ്ടായില്ല. അത് വെള്ളം കയറി ഒഴിഞ്ഞ് എവിടെയെങ്കിലും പൊളിഞ്ഞ് അങ്ങ് പോയെന്ന് ഓർത്ത് പേടിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. കസേര എന്നെ സംബന്ധിച്ച് എൻ്റെ കെട്ടിയാനും മകനും എന്നെ കസേര ചായച്ച് അവിടെ ഇരുത്തും. എന്നിട്ട് അവരവിടെ നടന്ന് വന്ന പ്ലാസ്റ്റിക്കും വേസ്റ്റൊക്കെ എല്ലാം തോണ്ടി തോണ്ടി കളഞ്ഞ് രാത്രിയാകുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങുമ്പോൾ അടിച്ച് പുറത്ത് കളഞ്ഞ് തുണിയിട്ട് തുടച്ചിട്ടാണ് ഒന്ന് കിടന്നുറങ്ങണത്. ഉടുതുണി വരെ നനഞ്ഞിരിക്കും. ഞങ്ങളുടെ അലമാരിലും ഒക്കെ വെള്ളം കയറും. പിന്നെ ഒന്നും നനഞ്ഞു കൂന്നിരിക്കും. കട്ടിലേക്ക് കിടക്കണ പായെല്ലാം നനഞ്ഞു കൂന്നു പോകും. അതൊക്കെ ഞങ്ങൾ വെയിൽ വരുമ്പോൾ ഒന്ന് വെയിലത്തിട്ട് ഉണക്കണമെങ്കിൽ എവിടെ ഇട്ട് ഉണക്കാൻ. നമുക്ക് ഇങ്ങനെ വാർത്ത വീടൊന്നുമല്ല, ഷീറ്റാണ്. അതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പുല്ലിൻ്റെ പുറത്ത് അഴകിട്ട് ഉണക്കിയിട്ടാണ് രാത്രി കിടന്നുറങ്ങണത്. ആ അവസ്ഥയിൽ എത്രയോ വർഷങ്ങളായി എന്ന് റമ്മിക്കണം അനുഭവിക്കണത്. പഴുതാര കുത്തുമല്ല എന്ന് ഓർത്തിട്ടാണ് ഈ വില കുറഞ്ഞ ടൈൽസ് മേടിച്ച് തിന്നയിലിട്ട് വെച്ചേക്കണത്. അങ്ങനെയൊക്കെ ആയിരുന്നു അമ്മച്ചി ഞങ്ങളുടെ അമ്മച്ചിനെ കേട്ടൊക്കെ ഈരണ്ടെണ്ണൊക്കെ കയറിയിരുന്നാണ് കുത്തി കണ്ണമ്മനാശുപത്രി കൊണ്ടുപോയത്. അപ്പോൾ അതിലൊക്കെ പൊക്കിക്കൊണ്ട് അതിന് വേണ്ടി ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കണാണ് ഈ കാണാൻ അത് കയറാതിരിക്കട്ടെ. അത് കടല് കയറി പൊങ്ങി എല്ലാം നശിഞ്ഞിരിക്കണേ ആ സാധനം. ഈ കിടപ്പ് രോഗിനെ മാട്ടാണ് കൊണ്ടുപോണത്. എന്ത് ചെയ്യാനാണ്? ഇങ്ങനത്തെ ഒരു ഇതായിപ്പ് കഷ്ടതയാണെന്ന് വെച്ചാൽ കടൽ കയറി ഇന്നടത്തെ പോലെ ബാത്റൂമൊക്കെ സർവത്രം പോയി. ആര് ചെയ്യാനോ? ഒരാളും ഒന്നും ചെയ്യണില്ല. ഈ കിടപ്പ് രോഗി ഉണ്ടായിട്ട് ഒരു 10 പൈസ ഒരാളും തരിയുമില്ല, നോക്കിയില്ല. കിട്ടണ കാശിന് മരുന്ന് മേടിക്കാനും കൊടുക്കാനും നോക്കിയാലും എന്താ എൻ്റെ അവസ്ഥ. അതാണ് എവിടെയെങ്കിലുമൊക്കെ മാറി താമസിക്കും. സ്കൂളിൽ എവിടെയെങ്കിലും ഈ വഴിയിലെല്ലാം കയറി നിൽക്കുന്ന എവിടെയെങ്കിലും പോകും. ക്യാമ്പിലൊക്കെ ഞങ്ങൾ പോകും. ക്യാമ്പിലൊക്കെ പോയി കിടക്കി. ഇതിനെ പാട്ട് പോകാനൊന്നും പറ്റിയല്ല. ഇതിനൊക്കെ ഒരു മകനുണ്ട് കണ്ടക്കടെ. അത് ഇതിനെ പാട്ട് അങ്ങോട്ട് പോയി. പാമ്പിൻ്റെയൊക്കെ ലേഖലാണ് കടൽ കയറുമ്പോൾ പാമ്പൊക്കെയാണ് ഇതിനകത്ത് വന്ന് കയറി കിടക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്ര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ആ വശത്ത് കല്ലില്ല. അവിടെ ഒന്ന് അങ്ങാട് അടിച്ചിട്ട് 2-3 വീട് വീണ് പോയി. പിന്നെ എല്ലാവരുടെയും ഈ ഭാഗത്തുള്ള എല്ലാവരും മാറിത്താമസിക്കണാണ്. കടല് വരുമ്പോൾ എല്ലായിടത്തോട്ടൊക്കെ ഓടി ചെല്ലാനത്താട്ടാ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ ഓടിപ്പോയി താമസിക്കണേ. പേടിയായിട്ട് രാത്രി എന്ന് വെച്ചാൽ 12 മണിക്കൊക്കെ ഭയങ്കര കൂറ്റം കയറ്റമാണ് കയറി കയറി. പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും കരണ്ടുമില്ല. എങ്ങാടും എല്ലായിടത്തൊക്കെ തട്ടി വീണമായിരിക്കുമല്ലോ. ഓടിപ്പോയിട്ട് 2 ദിവസം കഴിഞ്ഞ് മന്ദപ്പള്ളി ഇത്തിരി അരഭാഗം ചെള്ളയിൽ എല്ലാം പൂണ്ട് കിടക്കണേ. പിന്നെ സെറ്റ് പോലെ കോരി എല്ലാം കളഞ്ഞ് അന്ന് വൈകോളം കോരി തിണ്ട പിടിപ്പാക്കിയിട്ടാണ് കയറി കിടന്നത്. 2021 ജൂൺ 10 സംസ്ഥാന സർക്കാർ ചെല്ലാനം തീരസംരക്ഷണ പദ്ധതി ആവിഷ്കരിക്കുന്നത്. പദ്ധതി പ്രകാരം 344 കോടി മുതൽ മുടക്കി 17.9 കിലോമീറ്റർ ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മാണമാണ് നടക്കേണ്ടത്. ചെല്ലാനം ഹാർബർ മുതൽ ഫോർട്ട് കൊച്ചി വരെയാണ് പദ്ധതി പ്രദേശം. ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കടൽഭിത്തി നിർമ്മാണ പദ്ധതി നടപ്പാക്കുന്നത്. നിലവിൽ 1-ാം ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2-ാം ഘട്ട നിർമ്മാണം മാർച്ചിൽ തുടങ്ങുമെന്ന് അറിയിച്ചെങ്കിലും ടെൻഡർ നടപടി പോലും പൂർത്തിയാക്കിയിട്ടില്ല. 2021 ടൗട്ടെ ചുഴലിക്കാറ്റിൽ കണ്ണമ്മാലി ചെറിയ കടവ് ഭാഗങ്ങളിലെ കടൽഭിത്തി പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. കടൽക്ഷോഭത്തിന് ശേഷം പഞ്ചായത്തും ഇറിഗേഷൻ വകുപ്പും ചേർന്ന് നിർമ്മിച്ച ജിയോ ബാഗുകൾ കൊണ്ടുള്ള താൽക്കാലിക തടയണ മാത്രമാണ് ഇപ്പോൾ ആശ്വാസം. അതുകൊണ്ട് ടെട്രോപോഡ് കടൽഭിത്തിയുടെ നിർമ്മാണം എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ഇപ്പോഴത്തെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പൽ വരെയും കംപ്ലീറ്റ് ചെയ്ത് കട്ട വെച്ചിട്ടുള്ള കല്ലി പണിതിട്ട് അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു കുഴപ്പമില്ല. ഇനി വടക്കോട്ട് ഈ ഒരു ചാപ്പൽ പൊട്ടിങ്ങനെ വടക്കോട്ടാണ് കംപ്ലൈൻറ്റ്. അവരെ ഏകദേശം പറയുകയാണെങ്കിലാണ് മാനാശ്ശേരി പോലെ കംപ്ലൈൻ്റാണ് കൂടുതൽ ദൂഷമായിട്ടുള്ളത്. ഇവിടെ ഈ പ്രദേശമാണ്, ഈ കണ്ണമാലി പ്രദേശമാണ്. ഈ തീരെ ഗ്രാൻഡ് വണ്ണ പരിപാടി ഇല്ലാണ്ട് കിടക്കണത്. കല്ലില്ല തീരെ. വെള്ളം വർഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ല. എപ്പോഴാണ് വെള്ളം കയറി ഇങ്ങനെ മുങ്ങണമെന്ന് അറിയാൻ പറ്റിയില്ല. സേവ് ചെല്ലാനം പറഞ്ഞത് ഞങ്ങളെല്ലാവരും പറഞ്ഞത്. ഞങ്ങളത് പറയാൻ കാര്യം, നമ്മളിപ്പോൾ ഒരൊറ്റ സ്പോട്ടിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അമേരിക്ക മൊത്തത്തിൽ പെടിയല്ലേ എന്നതുപോലെ സേവ് ചെല്ലാനം. ആ സേവ് ചെല്ലാനം എന്ന് പറയാൻ കാര്യം ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ളത് ആ ചെല്ലാനം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പെട്ട് ആ ഒരു ചിന്തയിലാണ് സേവ് ചെല്ലാനം എന്ന് പറഞ്ഞത്. പക്ഷേ സേവ് ചെല്ലാനം എന്ന് പറഞ്ഞാൽ ചെല്ലാനം മാത്രമേ വർക്ക് നടന്നിട്ടുള്ളൂ. വർക്ക് നടക്കണമെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഇങ്ങോട്ട് ഇപ്പോൾ ഈ കണ്ടക്കുട കഴിഞ്ഞ് റീത്താലയം, അതായത് പുത്തുംതോട്, ഇപ്പോൾ ഒരു സ്റ്റോപ്പ് വ്യത്യാസമുള്ള ഈ പുത്തുംതോടെന്ന് പറഞ്ഞു അവിടം വരെ വന്നിട്ട് പണി നിന്ന്. ഇവർ പറഞ്ഞു വെച്ചത് ചെറിയടവ് ഗ്യാപ്പ് വരെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വെച്ചാൽ മാർച്ചിൽ തുടങ്ങും, ടെൻഡറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ സമാധാനിപ്പിച്ചായിരുന്നു. സമാധാനം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾക്ക് സമാധാനക്കേട. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പറയുന്നത് അങ്ങോട്ടൊന്നും ഇല്ല. പഞ്ചായത്തുകാരോട് ചാക്കൊക്കെ വെച്ച് നിറച്ചു കൊടുക്കാൻ പറഞ്ഞു തന്നാണ്. അത് ഞങ്ങൾക്ക് ഒരിക്കലും ഇതല്ല, സേഫല്ല.
ഇപ്പോൾ അവിടം വരെയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാം ഘട്ടം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വരെയും ചെയ്തിട്ടില്ല. അതിന് ഒരു അനക്കവും ഇല്ല. അവർ ഈ പണി പിടിച്ച് ഇപ്പോൾ ചെയ്തേക്കുന്ന ടീമൊക്കെ എല്ലാം അവരുടെ സാധനങ്ങളൊക്കെ എല്ലാം കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. അത് 344 കോടി രൂപയുടെ പഠിച്ചിട്ടായിരുന്നത്. ഇപ്പോൾ ഇത് 275 കോടിയാണ് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വരെ ഒരു അനക്കവും ഇല്ല. ഈ മാസം മാർച്ച് മുതൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ട് അവിടെ മൂലിങ്ങൾ ആ ചാപ്പൽ പിടിച്ച് അങ്ങോട്ട് അത് ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും വല്ല താമരവും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അതിനുള്ള എന്തെങ്കിലും ഒരു സർക്കാർ എന്തെങ്കിലും മുന്നോട്ട് വരുവുള്ളൂ. ഈ അളവെടുത്ത് കൊടുത്തു. അതായത് എന്തോരം കല്ല് നമുക്ക് വേണ്ടി വരും ഇപ്പോൾ ഇടാൻ വേണ്ടി. അപ്പോൾ അപ്പോൾ അവരുടെ അളവെല്ലാം കൊടുത്തത് ഞങ്ങളെ അവിടം വരെ പോയി എടുത്തതാണ്. അതായത് ഇതിൻ്റെ ഈ അവിടെ കണ്ണമല്ലി ഗ്യാപ്പ് പോലെ തന്നെ അപ്പുറത്ത് ഒരു ഗ്യാപ്പുണ്ട്. ഇതുപോലെ ഒരു ഒഴിവുണ്ട് അവിടെ. ആ ഗ്യാപ്പിൽ പോയി അവിടെ നിന്നോട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് അളവ് മൊത്തം എടുത്തത്. ആ അളവെല്ലാം എടുത്ത് കൊടുത്ത് എന്നിട്ടും വർക്ക് നടന്നേക്കണം. ഇപ്പോൾ അവിടം വരെ ഉള്ളു. ഇങ്ങോട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല. ടെട്രാപോഡ് കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ച ചെല്ലാനം മുതൽ കടൽക്ഷോഭ സാധ്യതയുള്ള എല്ലാ മേഖലകളിൽ നിന്നും മത്സ്യത്തൊഴിലാളികളോട് മാറി താമസിക്കാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. 2019 സർക്കാർ തുടങ്ങിയ പുനർഗേഹം പദ്ധതി പ്രകാരമാണ് ഇവരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. കടൽത്തീരങ്ങളിൽ 50 മീറ്റർ പരിധിയിലുള്ള സ്വന്തം സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നവരെ തീരങ്ങളിൽ നിന്നും മാറ്റി പാർപ്പിക്കുന്ന പദ്ധതിയാണിത്. വീടിനും സ്ഥലം വാങ്ങാനും ആകെ 10 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുക. കടൽക്ഷോഭവും മറ്റും മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത് എന്നിരിക്കെ കടൽക്ഷോഭം ഉണ്ടാകാനുള്ള കാരണങ്ങളെ പരിഹരിക്കാതെ എന്തിനാണ് സർക്കാർ തീരദേശത്ത് നിന്നും മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കുന്നത്? ഇവിടെ നിന്ന് പോകാന്ന് വെച്ചാൽ നമുക്ക് ഒരിടമില്ലാത്ത 10 ലക്ഷം രൂപ തരാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഒരു വീടും വെക്കാൻ പറ്റിയുന്നില്ല. ഒരു 3 സെന്റ് സ്ഥലം മേടിക്കാൻ തന്നെ എത്ര രൂപ നമുക്ക് വേണം? ഞങ്ങളെ പോലെ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികളെ ഞങ്ങളെല്ലാവരും ഈ കടൽ തീരത്ത് കിടന്ന് അനുഭവിക്കുന്നതാണ് എല്ലാ കൊല്ലവും. അതൊക്കെ പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ വീടിന് സ്ഥലം വിറ്റുമ്പോൾ നമുക്ക് 10 ലക്ഷം രൂപ ആയിട്ട് പോയി വേറെ മറ്റൊരു സ്ഥലത്ത് പോയി സ്ഥലം മേടിച്ച് വീട് വെക്കാൻ പറ്റിയത്. ആ സർക്കാർ പറഞ്ഞാണ് 10 ലക്ഷം രൂപ കൊടുത്താൽ മാറാനായിട്ട്. ആരും പോയിട്ടില്ല അങ്ങനെ ഇവിടെ നിന്ന്. ഈ കുഞ്ഞുങ്ങളെയും പേർക്ക് വീട്ടു സാധനം മൊത്തം പോയി ഞങ്ങൾ എവിടെ പോയി ജീവിക്കാനാണ്. ഇവിടെ ആദ്യം വന്ന കൂട്ടരി ഞങ്ങളോട് പറഞ്ഞ് 10 ലക്ഷം രൂപ കൊടുത്താൽ മാറിക്കൊടുക്കും. ഈ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ എവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? 10 ലക്ഷം കൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം കിട്ടുമോ? പെര വെക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാണിക്കും? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് 2-3 സെന്റ് സ്ഥലം എന്തെങ്കിലും തന്നിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും താമസിക്കും. ഇത് ഈ 10 ലക്ഷം രൂപ കൊണ്ട് ഞങ്ങൾ എന്തൊക്കെ വാടക കിടക്കാനേ പറ്റുള്ളൂ? ഉള്ള കാലം നമുക്ക് വാടക കൊടുക്കാൻ പറ്റുമോ? അതിനുള്ള നിവൃത്തിയില്ല. ആകെ ബുദ്ധിമുട്ടിക്കാൻ ആൾക്കാർ ഇവിടെ കിടക്കണം മൊത്തം. അന്നന്ന് കൊണ്ടുവന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിയാൻ. ആ സമയത്ത് നമ്മൾ എന്ത് കാണിക്കാൻ? ഇപ്പം ഇത് വീണ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കാലം കഴിഞ്ഞ് ആരും തന്നെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പ്രതീക്ഷകളില്ല. ഇതെല്ലാം അനുഭവങ്ങൾ പിള്ളേരൊക്കെ കണ്ടു തന്നെയല്ലേ. മത്സ്യത്തൊഴിലാളികളാണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു പേരേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു.